ഏറനാട് നിയമസഭ മണ്ഡലം ഏറനാട് നിയമസഭ മണ്ഡലത്തെ 2011ലെ കണക്കുകളിൽ നോക്കിയാൽ ഏറനാട് 114435 പേർ വോട്ട് രേഖപ്പെടുത്തി 80.76% പോളിംഗ് 80.76% വോട്ട് രേഖപ്പെടുത്തിയ 2011ൽ ഏറനാട് മണ്ഡലത്തിൽ വിജയിച്ചത് പി കെ ബഷീർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 11,246 നേടിയ വോട്ട് 58,698 പി കെ ബഷീറിനെ കൂടാതെ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ 2011ൽ മത്സരിച്ച പ്രമുഖർ പി വി അൻവർ അൻവറിന്റെ വോട്ട് 47,452 ബി ജെ പി 3,448 വോട്ട് നേടിയപ്പോൾ ബി ജെ പി നേടിയിരുന്നു ആ വർഷം അതോടൊപ്പം തന്നെ ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ പി കെ ബഷീർ 51.29% പി വി അൻവർ 41.47% അതോടൊപ്പം തന്നെ ബി ജെ പി 3% വോട്ടും ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ 2011ൽ നേടിയിരുന്നു ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചരണം സജീവമാകുമ്പോൾ എന്തൊക്കെയാണ് പ്രചരണ വിഷയങ്ങൾ കെ ടി സ്വാലിഹിലേക്ക് അരീക്കോട്ടെ ഫുട്ബോൾ സ്റ്റേഡിയവും ആഢ്യൻപാറ ജലവൈദ്യുത പദ്ധതിയും പ്രധാന റോഡുകൾ നവീകരിച്ചതുമാണ് ഏറനാട്ടിലെ വികസന നേട്ടങ്ങൾ എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒന്നാമത്തെ വാഗ്ദാനം ടെക്നോ പാർക്ക് എവിടെ പോയെന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ ഏറനാട് നിയമസഭാ മണ്ഡലത്തിന്റെ പ്രചാരണ രംഗത്തെ എത്രമാത്രം ശക്തമാക്കും തെരഞ്ഞെടുപ്പ് ഏറ്റവും സജീവമാകുന്ന അതിന്റെ മൂർധന്യത്തിലെത്തുന്ന കാലഘട്ടത്തിൽ വികസന അജണ്ട മുൻനിർത്തി തന്നെയാകും ഏറനാട്ടിലെ ജനവിധി നിശ്ചയിക്കുക അരീക്കോടാണ് സെവൻസ് ഫുട്ബോളിൽ മലബാറിലെ മക്ക 12 കോടി ചെലവിൽ അരീക്കോട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അരീക്കോട് സ്റ്റേഡിയം 2012ൽ ബഹുമാനപ്പെട്ട സ്പോർട്സ് ഓഫീസർ കെ ബി ഗണേഷ് കുമാർ ഇവിടെ വന്നു ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളുടെയും ക്ലബ്ബ് ഭാരവാഹികളുടെയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാരവാഹികളും MLA കൂടി അരീക്കോട് ജിം ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു മീറ്റിംഗ് വിളിക്കുകയും അങ്ങനെ പഞ്ചായത്തിന്റെ അധീനമുള്ള അരീക്കോട് സ്റ്റേഡിയം ഒരു നല്ല ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാക്കി മാറ്റാൻ തീരുമാനിച്ചു സെവൻസ് ഫുട്ബോളിന്റെ മക്ക എന്ന നിലയിലാണ് അരീക്കോട് അറിയപ്പെടുന്നത് 3.5 MW ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി ആഢ്യൻപാറയിൽ ഇതോടൊപ്പം ആഢ്യൻപാറയിലെ വിനോദസഞ്ചാര മേഖലയിലും ഭംഗി കൂട്ടി പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിനു മാത്രം 75 ലക്ഷം ആഢ്യൻപാറ ഞാൻ MLA ആയി വന്നതിന് ശേഷം ആദ്യം 75 ലക്ഷം രൂപയ്ക്ക് ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു അതിൻ്റെ പണി പൂർത്തിയായി പിന്നീട് ആഢ്യൻപാറ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ടൂറിസം പദ്ധതിക്ക് 3.5 കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഒന്നാമത്തെ വാഗ്ദാനമായിരുന്നു അരീക്കോട് ടെക്നോ പാർക്ക് എന്നാൽ അതേപറ്റി MLA മിണ്ടുന്നില്ലെന്ന് പ്രതിപക്ഷം ടെക്നോ പാർക്കായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം അവരുടെ പ്രകടന പത്രികയിൽ ഒന്നാമത്തെ ഇനമായി ഉൾപ്പെടുത്തിയിരുന്നത് ടെക്നോ പാർക്കാണ് ഈ 5 വർഷവും UDF ഭരിക്കുകയും ആ ഭരണകക്ഷിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് എന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന ഏറനാട് MLA ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 മാസം മുമ്പ് ഒരു താൽക്കാലിക തറക്കല്ലിടൽ പരിപാടി ബഡ്ജറ്റിൽ 10 പൈസ പോലും നീക്കി വെക്കാത്ത ഒരു ഇലക്ട്രോണിക് പാർക്കാക്കി ഇത് മാറ്റിയിട്ടുണ്ട് ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഇടയിൽ പരിഹാസ്യമാവുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇതിന്റെ ഭാഗമായി നടത്താൻ സാധിച്ചിട്ടുള്ളത് ഗതാഗത കുരുക്കിന്റെ കേന്ദ്രമായിരുന്ന എടവണ്ണ ടൗണിൽ 30 മുതൽ 40 മീറ്റർ വരെ റോഡിന് വീതി കൂട്ടി പത്തപ്പിന് മുതൽ എടവണ്ണ വരെയുള്ള റോഡ് 30 മീറ്റർ 40 മീറ്റർ ഇതിൽ എടവണ്ണ വരെ വന്നു എടവണ്ണ ടൗണിൽ ജനങ്ങൾ ഞാൻ ജനങ്ങളുമായും ബിൽഡിംഗ് ഉടമസ്ഥന്മാരുമായും മറ്റ് പാർട്ടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും റോഡിൻ്റെ 2 വശം 2 മീറ്റർ സ്ഥലം സൗജന്യമായി തരാൻ തീരുമാനിച്ചു അവിടെയാണ് പള്ളിയുടെ സ്ഥലം അവിടെയാണ് അത് ചരിത്രം അതിൻ്റെ പള്ളി കമ്മിറ്റി കൂടി ജനറൽ ബോഡി കൂടി MLA അതിലേക്ക് വിളിച്ച് അവിടുന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥലം കൊണ്ടുവന്നു അപ്പോൾ പിന്നെ പള്ളി പൊളിച്ചിട്ട് ബാക്കിലേക്ക് എടുക്കാനും തീരുമാനിച്ചു പക്ഷേ MLAമാരുടെ പ്രാദേശിക ഫണ്ട് ഇത്രയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോലും മണ്ഡലത്തിൽ ഇതിനേക്കാൾ വികസനമുണ്ടായെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതും അതുപോലെ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയത് സ്കൂളിന് ആംബുലൻസ് വണ്ടി ബസ് വാൻ കൊടുത്തത് ആശുപത്രിക്ക് ആംബുലൻസ് കൊടുത്തത് ഇതൊക്കെയാണ് വികസന പ്രവർത്തനമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പാകെ സ്വയം പരാജയം തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമാണ് അതൊന്നും ഒരു MLAയുടെ വികസനത്തിൻ്റെ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങളല്ല അവിടെ വ്യാവസായിക രംഗത്ത് കാർഷിക രംഗത്ത് ആ രീതിയിൽ എന്ത് അഭിവൃദ്ധിയാണ് ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്
സ്വന്തമായി ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചെന്ന നേട്ടവും ബഷീറിനുണ്ട്. ചാലിയാറിലെ ആദിവാസി മേഖലയിൽ പലകത്തോട് പദ്ധതി പൂർത്തിയായി. പൂർത്തിയാക്കിയ മൈത്രാപാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാനായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ചാലിയാറിന് കുറുകെയുള്ള മൈത്രാപാലം പാല നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും ഏതാണ്ട് 100 മീറ്ററിൽ താഴെ വരുന്ന അപ്രോച്ച് റോഡിലുള്ള സ്ഥലം ഏറ്റെടുക്കാൻ സാധിക്കാതെയാണ് ആ പദ്ധതി ഇപ്പോഴും തുടങ്ങാൻ കഴിയാതെ, ഉദ്ഘാടനം ചെയ്യാതെ, റോഡ് ഗതാഗത യോഗ്യമാക്കാൻ പറ്റാതെ കിടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ 16.5 കോടി രൂപയുടെ വികസനം കൊണ്ടുവന്നു. വികസന നേട്ടങ്ങൾ ഫലം കാണുമെന്ന പ്രതീക്ഷ പോലും ഇപ്പോൾ UDFനോ മുസ്ലിം ലീഗിനോ ഇല്ലെന്നതാണ് തെരഞ്ഞെടുപ്പിന് മുന്നിലെ ഏറനാട്ടിലെ ചിത്രം. വികസനം അത് ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ. വികസനത്തിന്റെ ആ രാഷ്ട്രീയ ചിത്രം ഏറനാടിൽ വളരെ സജീവമാകുമ്പോൾ തന്നെ 2011 തെരഞ്ഞെടുപ്പിന് ശേഷം ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്താണ് നടന്നത്? വീണ്ടും KT സ്വാലിഹിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറനാട്ടിലെ മുഴുവൻ പഞ്ചായത്തുകളും ഭരിച്ചിരുന്ന UDFനിപ്പോൾ മണ്ഡലത്തിലെ പകുതി പഞ്ചായത്തുകളിൽ മാത്രമാണ് ഭരണം. എടവണ്ണയിൽ മാത്രമാണ് വലിയ ഭൂരിപക്ഷം. 18,200 വോട്ടിന്റെ ഭൂരിപക്ഷവും മണ്ഡലത്തിൽ UDFനുണ്ട്. ഈ കണക്കുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട് നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും? അതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമാവുക ആ കണക്കുകളിലൂടെ. മണ്ഡലത്തിലാകെ 7 പഞ്ചായത്തുകൾ. കോൺഗ്രസിന് സ്വാധീനമുള്ള ചാലിയാർ മാറ്റി നിർത്തിയാൽ ബാക്കി 6 പഞ്ചായത്തുകളും പണ്ട് പരമ്പരാഗത ലീഗ് ശക്തി കേന്ദ്രങ്ങൾ. ഊർങ്ങാട്ടിരിയിൽ 1-2 വാർഡുകളിൽ കേരള കോൺഗ്രസുകാരെയും കാണാം. 2011 തെരഞ്ഞെടുപ്പ് സമയത്ത് മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഭരണം UDFനായിരുന്നു. ഇപ്പോൾ കഥ മാറിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒപ്പത്തിനൊപ്പം LDF ഉണ്ട്. പൊതു രാഷ്ട്രീയ സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായിരുന്നെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അന്ന് എല്ലാ പഞ്ചായത്തുകളും UDF ഭരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഏകപക്ഷീയമായ വിജയമായിരുന്നത് എല്ലാം ഇത്തവണ വലിയ മാറ്റം വന്നിട്ടുണ്ട്. 7 പഞ്ചായത്തുകളിൽ 3 പഞ്ചായത്ത് LDF ആണെന്ന് എറണാകുളം കാവനൂർ, ചാലിയാർ, ഊർങ്ങാട്ടിരി പഞ്ചായത്തുകളിൽ അധികാരം ഇടതുമുന്നണിക്കാണ്. ഒപ്പത്തിനൊപ്പം നിന്ന് കുഴിമണ്ണ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലാണ് UDF രക്ഷപ്പെട്ടത്. ഭരണം കിട്ടിയ കീഴുപറമ്പിൽ 1 സീറ്റ് വ്യത്യാസത്തിലും അരീക്കോട് 2 സീറ്റ് വ്യത്യാസത്തിലും ഇടതുമുന്നണി നിൽക്കുന്നു. ചുരുക്കത്തിൽ UDFന് വ്യക്തമായ മേൽക്കൈ എടവണ്ണയിൽ മാത്രം. ജില്ലാ പഞ്ചായത്തിലേക്ക് പോൾ ചെയ്ത വോട്ട് കണക്കാക്കിയാൽ UDFന് 18,200 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോൾ ചെയ്ത വോട്ടിലും ഇതേ ഭൂരിപക്ഷം. മണ്ഡലത്തിൽ ഊർങ്ങാട്ടിരിയിലും ചാലിയാറിലും ആദിവാസി ദളിത് വോട്ടുകളുണ്ട്. BJPക്കും SDPIക്കും ആളുണ്ടെങ്കിലും ഒരു വാർഡിൽ പോലും ഇതുവരെ ജയിക്കാനായിട്ടില്ല. ബലാബലം നിൽക്കുന്ന ഏറനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമായി കഴിഞ്ഞു. വിജയമുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾ തേടി തുടങ്ങിയിട്ടുണ്ട് ഇരുമുന്നണികളും അണിയറയിൽ. കണക്കുകളുടെ ഈ ചിത്രത്തിൽ നിന്ന് ഏറനാട് നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എന്തായിരിക്കാം? KT സ്വാലിഹിലേക്ക്. പഴയ മഞ്ചേരിയാണ് ഇപ്പോഴത്തെ ഏറനാട് നിയമസഭാ മണ്ഡലം. മുസ്ലിം ലീഗിന് നല്ല ബലമുള്ള മണ്ഡലം. സെവൻസ് ഫുട്ബോളും രാഷ്ട്രീയവും ജീവിത രീതിയായ ഏറനാട്ടിൽ CPIMനും നല്ല ആൾക്കരുത്തുണ്ട്. പോയകാല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളും അതിനുശേഷമുണ്ടായ പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്തെ കണക്കുകളും വരും തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറനാട്ടിൽ ഏതു തരത്തിൽ സ്വാധീനിക്കും? ആ സ്വാധീനത്തിന് ഏറനാട് നിയമസഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എത്രമാത്രമായിരിക്കും സഹകരിക്കുക? ചാലിയാറിന്റെ ഇരുകരകളിലുമായി മുറിഞ്ഞുകിടക്കുന്നതാണ് ഏറനാട് നിയമസഭാ മണ്ഡലം. എടവണ്ണ, ചാലിയാർ പഞ്ചായത്തുകൾ മാറ്റി നിർത്തിയാൽ പഴയ മഞ്ചേരി മണ്ഡലം. മഞ്ചേരി മണ്ഡലത്തെ 1965 നിയമസഭയിൽ പ്രതിനിധീകരിച്ചത് മുസ്ലിം ലീഗായിരുന്നു. CHന്റെ നിര്യാണത്തിന് ശേഷം 1984 നടന്ന ഉപതെരഞ്ഞെടുപ്പ് തൊട്ട് APM ഇസ്ഹാഖ് കുരിക്കൽ മഞ്ചേരിയെ പ്രതിനിധീകരിച്ചു. 2006 PK അബ്ദുറബും മഞ്ചേരിയിൽ നിന്ന് MLA ആയി. ഏറനാട് പിറന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മുൻ കേരള ചീഫ് വിപ്പും ലീഗിന്റെ കരുത്തനായ നേതാവുമായിരുന്ന PC സീതിഹാജിയുടെ മകൻ PK ബഷീറായിരുന്നു അങ്കത്തട്ടിൽ. ഫലം വന്നപ്പോൾ 11,246 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബഷീർ MLA ആയി. സ്വതന്ത്രനായി മത്സരിച്ച PV അൻവർ 47,452 വോട്ടുകൾ പിടിച്ച് രണ്ടാം സ്ഥാനത്തെത്തി. ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന CPIയിലെ അഷ്റഫ് കള്ളിയത്തിന് കിട്ടിയത് വെറും 2,700 വോട്ട്, അതായത് നാലാം സ്ഥാനം. BJP സ്ഥാനാർത്ഥി 3,448 വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തും. CPI ഈ മുറിവുണക്കാൻ മണ്ഡലം മാറാൻ വരെ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു.
യു ഡി എഫിൽ മുസ്ലിം ലീഗിനും ഇടതിൽ സി പി ഐ എമ്മിനും നല്ല വേരുറപ്പുള്ള മണ്ണിൽ ഇത്തവണ മത്സരം കടുക്കും. കുന്നത്ത്നാട് നിയമസഭാ മണ്ഡലം 2011 അതിന്റെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പോൾ ചെയ്ത വോട്ടുകൾ കണക്കാക്കിയാൽ 127,972 86.8% പോളിംഗ്. 83.68% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 കുന്നത്ത്നാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് വി പി സജീന്ദ്രനാണ്. വി പി സജീന്ദ്രന്റെ ഭൂരിപക്ഷം 8,732 വോട്ട്. 63,624 പേർ വി പി സജീന്ദ്രന് അനുകൂലമായി വോട്ട് ചെയ്തു. വി പി സജീന്ദ്രനെ കൂടാതെ മത്സരിച്ച പ്രമുഖർ കുന്നത്ത്നാട് നിയമസഭാ മണ്ഡലത്തിൽ 2011 എം എ സുരേന്ദ്രൻ, സി പി ഐ എം, സി പി ഐ എം സ്വന്തമാക്കിയ വോട്ട് 54,892, 5,862 വോട്ടായിരുന്നു ബി ജെ പിക്ക് 2011. 2,969 വോട്ട് എസ് ഡി പി ഐയും നേടിയിരുന്നു. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 കുന്നത്ത്നാട് കണക്കാക്കിയാൽ വി പി സജീന്ദ്രൻ 49.72% വോട്ട് സ്വന്തമാക്കിയപ്പോൾ സി പി ഐ എം 42.89% വോട്ടാണ് നേടിയത്. ബി ജെ പി 4.58% 2.32% വോട്ട് എം കെ മനോജ് കുമാറിനെ മത്സരിപ്പിച്ച് എസ് ഡി പി ഐയും സ്വന്തമാക്കിയിരുന്നു. കുന്നത്ത്നാട് നിയമസഭാ മണ്ഡലത്തിന്റെ വിശേഷങ്ങളുമായി ഡാനി പോൾ. കുന്നത്ത്നാട് മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയെഴുതിയ പദ്ധതികൾ പലതും നടപ്പാക്കി കഴിഞ്ഞുവെന്നാണ് എം എൽ എ വി പി സജീന്ദ്രന്റെ അവകാശവാദം. എന്നാൽ പദ്ധതികൾ എന്നത് കണക്കിലെ കളികൾ മാത്രമാണെന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളൊന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ നടപ്പാക്കിയിട്ടില്ലെന്നുമാണ് എൽ ഡി എഫ് പറയുന്നത്. കേരളത്തിന്റെ വൻ വ്യാവസായിക ചിത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുന്നത്ത്നാട് മണ്ഡലത്തിന്റെ പ്രാധാന്യം വളരെ വലുതായിരിക്കും. കെ ആർ എല്ലും എഫ് എ സി ടിയും അടക്കമുള്ള വ്യാവസായിക വികസന വിപുലീകരണം അവകാശവാദമാകുമ്പോൾ തന്നെ കാർഷിക വിഷയങ്ങളും മണ്ഡലത്തിൽ സജീവമാകും. അതോടൊപ്പം ചില ആൾക്കാരുടെ പ്രത്യേക സാന്നിധ്യം, അവരുടെ ഇടപെടൽ ഏതു തരത്തിലായിരിക്കും മണ്ഡലത്തെ വ്യത്യസ്തമാക്കുക? ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. കുന്നത്ത്നാട് എന്നത് ഒരു ഗ്രാമീണ മേഖലയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും പ്രാഥമിക സൗകര്യങ്ങളും ഏറ്റവും കൂടുതലായി വേണ്ട ഇടം കൂടിയാണിത്. തന്റെ കഴിഞ്ഞ 5 വർഷങ്ങൾ ഈ രംഗത്ത് മികച്ച നേട്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എം എൽ എ വിലയിരുത്തുന്നത്. ഗ്രാമീണ മേഖലയായതുകൊണ്ട് തന്നെ റോഡുകളുടെ സ്ഥിതി മോശമായിരുന്നെന്നും അത് പരിഹരിക്കാൻ പ്രധാന നിരത്തുകൾ റബ്ബറൈസ്ഡ് ആക്കിയെന്നും അദ്ദേഹം പറയുന്നു. റോഡ് വികസനത്തിന് 100 കോടിയോളം രൂപയാണ് ഇതിനകം ചെലവഴിച്ചത്. ആലുവ പെരുമ്പാവൂർ റോഡ്, പട്ടിമറ്റം കവല വികസനം, കിഴക്കമ്പലം എരുമേലി ബൈപ്പാസ് റോഡ്, 2.5 കോടി രൂപ ചെലവിൽ ഒളിമ്പ്യൻ ശ്രീജേഷിന്റെ പേരിൽ നിർമ്മിച്ച പുതിയ റോഡ്, 25 കോടി രൂപ ചെലവിൽ പള്ളിക്കര, കിഴക്കമ്പലം, പട്ടിമറ്റം, വാഴപ്പള്ളി റോഡ് എന്നിവ മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ചതാക്കിയെന്ന് എം എൽ എ പറയുന്നു. അതോടൊപ്പം തേരാപ്പാറ പാലം, നിരവത്ത് ബി ബി ഐ പി പാലം, കദളിക്കാട് പാലം തുടങ്ങി 5 കോടി രൂപയോളം ചെലവിട്ട വിവിധ ചെറുകിട പാലം പദ്ധതികളും പൂർത്തിയാക്കി. പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സ്കൂളുകളിൽ വിവിധ പദ്ധതികളും നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരു പ്രധാന അജണ്ടയായി ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ 4.5 വർഷക്കാലം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളുടെ വികസനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയുണ്ടായി. അവിടെയും സർക്കാർ ആശുപത്രിയും സ്കൂളുകളും 10-100 വർഷം കഴിഞ്ഞ സ്കൂളുകളും ആശുപത്രികളുമെല്ലാം അവിടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനായി പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടങ്ങൾ പണിയുക, അത് പാവപ്പെട്ടവരായ രോഗികൾക്ക്, പാവപ്പെട്ടവരായ വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ മുഖ്യ ഉദ്ദേശം. ജില്ലയിലെ ഏക സംവരണ മണ്ഡലമായ കുന്നത്ത്നാട്ടിൽ പട്ടികജാതി കോളനികളിൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും മണ്ഡലത്തിലാകെ 25 കോടി രൂപയുടെ ചികിത്സാ സഹായവും നൽകിയെന്നും എം എൽ എ പറയുന്നു. എന്നാൽ കണക്കുകൾ നിരത്തിയുള്ള വികസനത്തിന്റെ കഥകൾ കണക്കിലെ കളി മാത്രമാണെന്നാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്മാർട്ട് സിറ്റിയുമെല്ലാം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളും എം എൽ എ സ്വന്തം അക്കൗണ്ടിലാക്കിയെന്നാണ് പ്രധാന വിമർശനം. ഇതിന്റെ ഭാഗമായി നിർമ്മിക്കപ്പെടുന്ന റോഡുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. പ്രധാന നിരത്തുകളെക്കുറിച്ച് വാചാലനാകുന്ന എം എൽ എ വാർഡിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ചെറുകിട റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് കൂടി പറയണമെന്നും എൽ ഡി എഫ് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഇതിന്റെ ഈ മണ്ഡലത്തിന്റെ കിഴക്കൻ ഭാഗമായിട്ടുള്ള ഐരാവരം ഓർഭാഗം അതൊരു വ്യവസായ കേന്ദ്രമാണ്.
അവിടെ ആ റബ്ബർ പാർക്ക് വികസിപ്പിക്കാനോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയോ എം എൽ എയുടെ കാലത്ത് യാതൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ തന്നെ ചില യൂണിറ്റുകൾ അടച്ചതൊഴിച്ചാൽ പുതിയതായിട്ട് കാര്യമായിട്ടുള്ള ഒരു സംഭാവന എം എൽ എയുടെ ഭാഗമില്ല. ഇനി ആ മണ്ഡലത്തിൻ്റെ അകത്തുള്ള വ്യവസായ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒരൊറ്റ കാര്യം മനസ്സിലാവും. ഇൻഫോം പാർക്ക് കഴിഞ്ഞാൽ ഒരു പാലം കടന്നാൽ പിന്നെ ഉള്ളത് വടവോട് കുത്തുകൃഷി പഞ്ചായത്താണ്. ആ വടവോട് കുത്തുകൃഷി പഞ്ചായത്തിനകത്തേക്ക് റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ റോഡ് കുളമായിരുന്നു വസ്തുതയിൽ, ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. ചെറുകിട കർഷകരാണ് മണ്ഡലത്തിലുള്ളത്. ഇവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നതിനും പദ്ധതികൾ ഇല്ലാതെ പോയെന്നും വിമർശനമുണ്ട്. കുത്തക മണ്ഡലമെന്നാണ് കോൺഗ്രസുകാർ കുന്നത്തുനാട് മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ കാലത്തെ തെരഞ്ഞെടുപ്പ് കണക്കുകളും ചിത്രങ്ങളും നൽകുന്ന സൂചനകൾ ഇടതുപക്ഷം തിരിച്ചുവരുന്നു എന്ന് തന്നെയാണ് മണ്ഡലത്തിൽ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇക്കുറി മികച്ച മത്സരത്തിനാണ് കുന്നത്തുനാടിൽ കളമൊരുങ്ങുന്നത്. വികസനത്തിന്റെ ഈ ചിത്രത്തോടൊപ്പം കുന്നത്തുനാടിന്റെ പശ്ചാത്തലം വീണ്ടും ഡാനി പോളിലേക്ക്. കാർഷിക വ്യവസായ രംഗങ്ങളുടെ സംഗമ ഭൂമിയാണ് കുന്നത്തുനാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ രംഗത്തെ ഏത് ചെറിയ പ്രശ്നവും മണ്ഡലത്തിൽ വലിയ സ്വാധീനങ്ങൾ സൃഷ്ടിക്കും. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിനും മണ്ഡലത്തിൽ വ്യക്തമായ ആധിപത്യമുണ്ട്. ഇത്തരം നിലപാടുകൾ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലായിരിക്കും സ്വാധീനിക്കുക? ആ റിപ്പോർട്ടിലേക്ക്. വലിയ പൊതുമേഖലാ വ്യവസായ ശാലകളും സ്വകാര്യ മേഖലയിലെ വൻകിട കമ്പനികളും ഒപ്പം സാധാരണ കൃഷിക്കാരും, ഇങ്ങനെയൊരു മണ്ഡലം എറണാകുളം ജില്ലയിൽ വേറെ കാണില്ല. കൊച്ചി റിഫൈനറി, ഫാക്ടറി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളും അവയിലെ തൊഴിലാളികളും ഭൂരിഭാഗവും മണ്ഡലത്തിലാണ്. സ്വകാര്യ മേഖലയിലെ വിവിധ വൻകിട കമ്പനികളാണ് തൊഴിൽ മേഖലയിലെ മറ്റൊരു സാന്നിധ്യം. എന്നാൽ വ്യവസായ ശാലകളിൽ പണിയെടുക്കുന്നവരെക്കാൾ കൂടുതൽ പേർ ചെറുകിട കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം തേടുന്നുണ്ട്. പൈനാപ്പിൾ, റബ്ബർ, വാഴ, കപ്പ, നെല്ല്, പശുവളർത്തൽ തുടങ്ങി സാധിക്കാവുന്നതെല്ലാം മണ്ഡലത്തിൽ കർഷകർ ചെയ്യുന്നു. കാർഷിക വ്യവസായ മേഖലകളിലെ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും മണ്ഡലത്തിലെ സജീവ ചർച്ചാ വിഷയമാണ്. യാക്കോബായ ഓർത്തഡോക്സ് മതവിഭാഗങ്ങൾ കൂടുതലുള്ള മണ്ഡലം കൂടിയാണ് കുന്നത്തുനാട്. ഇരുവിഭാഗവും തമ്മിൽ കാലങ്ങളായി തുടരുന്ന തർക്കവും അതിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന നിലപാടുകളും എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഏക സംവരണ മണ്ഡലം കൂടിയാണിത്. 8 ഗ്രാമപഞ്ചായത്തുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 5 എൽ ഡി എഫിനും 2 യു ഡി എഫിനും 1 പുതിയ കൂട്ടായ്മയായ 2020 അട്ടിമറിയിലൂടെയും പിടിച്ചെടുത്തു. കുന്നത്തുനാട്, മഴുവന്നൂർ എന്നിവ യു ഡി എഫ് നേടിയപ്പോൾ തിരുവാണിയൂർ, പുത്തൻകുരിശ്, പൂത്തൃക്ക, ഐക്കരനാട്, വാഴക്കുളം എന്നിവയിലൂടെ എൽ ഡി എഫ് കരുത്തു തെളിയിച്ചു. എന്നാൽ ഏവരെയും അമ്പരിപ്പിച്ചത് 2020 എന്ന കൂട്ടായ്മ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ അഭൂതപൂർവമായി നേടിയ വിജയമാണ്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 4 വാർഡുകളാണ് മണ്ഡലത്തിലുള്ളത്. അതിൽ 3 യു ഡി എഫ് നേടിയപ്പോൾ എൽ ഡി എഫ് 1 ഒതുങ്ങി. ബ്ലോക്ക് പഞ്ചായത്തിലെ 2 വാർഡുകളും യു ഡി എഫിനാണ് ലഭിച്ചത്. അങ്ങനെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചിത്രം വ്യക്തമായൊരാധിപത്യം ആർക്കുമില്ല എന്നതാണ്. എങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങൾ യു ഡി എഫിന് അനുകൂലമാണെന്നാണ് എം എൽ എ വി പി സജീന്ദ്രന്റെ വിലയിരുത്തൽ. കുന്നത്തുനാട് മണ്ഡലം എന്ന് പറയുന്നത് എക്കാലവും യു ഡി എഫിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ള ഒരു നിയോജക മണ്ഡലമാണ്. പ്രത്യേകിച്ച് ശ്രീ ടി എച്ച് മുസഫ 24 വർഷക്കാലത്തോളം ഇവിടെ ജനപ്രതിനിധിയായിരുന്നു. അതുകൂടാതെ യു ഡി എഫ് മത്സരിക്കുന്ന സമയങ്ങളിലെല്ലാം, ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ ഉള്ള സമയങ്ങളിലെല്ലാം വലിയ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ്. ഈക്കുറിയും കഴിഞ്ഞ 4.25 വർഷക്കാലമായി ഈ നിയോജക മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഓരോ ജനകീയ പ്രശ്നങ്ങളും കൂടെ നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ സാധാരണക്കാരായ ജനങ്ങൾ ഈക്കുറിയും യു ഡി എഫിനെ സഹായിക്കും. 1982 മുതലുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ യു ഡി എഫിന് മേധാവിത്വമുണ്ട്. ടി എച്ച് മുസ്തഫ എന്ന കോൺഗ്രസ് നേതാവിന്റെ തുടർ വിജയത്തിന് 96 എൽ ഡി എഫ് മറുപടി നൽകിയത്. 2001 വീണ്ടും മുസ്തഫ ജയിച്ചു. 2006 പക്ഷേ പി പി തങ്കച്ചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് സി പി എം നേതാവ് എം എം മോനായി മണ്ഡലം പിടിച്ചെടുത്തെങ്കിലും 2011 വി പി സജീന്ദ്രനിലൂടെ യു ഡി എഫ് മണ്ഡലത്തിലേക്ക് തിരിച്ചുവന്നു. എൽ ഡി എഫിന് വിജയം നേടാനുള്ള സാഹചര്യമാണ് മണ്ഡലത്തിൽ ഉള്ളതെന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇത് ശരിവയ്ക്കുന്നുണ്ടെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി എൻ മോഹനൻ പറയുന്നു. 2014 മറ്റേ പാർലമെന്റ് ഇലക്ഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2015 അസംബ്ലി അല്ല സോറി തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഈ നവ വോട്ടർമാർ പറഞ്ഞ ആൾക്കാർ
അവർ കൂടുതലായിട്ടും എൽ ഡി എഫിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ള വസ്തുത സംസ്ഥാനത്തിന്റെ ആ ഒരു അനുഭവമാണ്. ആ വസ്തുത നമ്മുടെ ഈ പറഞ്ഞ കുന്നത്തേട് അസംബ്ലി മണ്ഡലത്തിനകത്തും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. കാർഷിക മേഖലയിലെ വില തകർച്ചയും വ്യവസായ ലോകത്തെ പ്രതിസന്ധിയുമെല്ലാം ഇക്കുറി സജീവ ചർച്ചയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അത് എൽ ഡി എഫിന് ഗുണകരമാകും. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായത് ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തിയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയായിരുന്നു. ഉമ്മൻചാണ്ടിയും വെള്ളാപ്പള്ളിയും കോട്ടയത്ത് പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തായിരുന്നു വെള്ളാപ്പള്ളിയോടുള്ള കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ നിലപാട്? ആ നിലപാടിനെ ഉമ്മൻചാണ്ടി ഏതു തരത്തിൽ സ്വീകരിക്കും? അട്ടിമറിക്കപ്പെടുമോ? അതോടൊപ്പം തന്നെ കളങ്കിതർ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് എന്ന് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കുമ്പോൾ മൂന്ന് നേതാക്കളും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വി എം സുധീരനും ചർച്ചകൾക്കായി നാളെ ദില്ലിയിലേക്കെത്തും. ഓരോ ദിവസത്തെയും തെരഞ്ഞെടുപ്പ് ചിത്രം കേരളത്തിൽ മാറി മറിയുമ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷവുമായി വീണ്ടും ഇതേ സമയം.